തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും തിരക്കൊഴിയാതെ സഞ്ചരിക്കുകയാണ് ആലത്തൂർ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യാ ഹരിദാസ് മണ്ഡലത്തിലെ പൊതുപരിപാടികളിലും ജനസദസ്സുകളിലും സജീവമാണ് സ്ഥാനാർത്ഥി ആലത്തൂരിന്റെ പെങ്ങളൂട്ടിയായി തുടർന്നും ഉണ്ടാകുമെന്ന് രമ്യ ഹരിദാസ് അമൃത ന്യൂസിനോട് പറഞ്ഞു ആവേശകരമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പൂർത്തിയായി സ്ഥാനാർത്ഥികളെല്ലാം ഇനി ഫലം വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മളോടൊപ്പം ഇപ്പോൾ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന രമ്യ ഹരിദാസ് ചേരുകയാണ് ചേച്ചി എങ്ങനെയുണ്ട് കഴിഞ്ഞിട്ട് ആളുകളുടെ പ്രതികരണങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് കാരണം എല്ലാവരും വലിയൊരു ഒരു ആദ്ഘോഷത്തിലും ഒരു വലിയ സന്തോഷത്തിലുമാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും നമുക്ക് തിരഞ്ഞെടുപ്പിൻ്റെ സമയങ്ങളിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത കല്യാണ വീടുകളുണ്ട് അതേപോലെ തന്നെ മരണം നടന്ന വീടുകളുണ്ട് പ്രവർത്തകരുടെ ആണെങ്കിലും നമ്മളുമായിട്ട് അത്രയും അടുത്ത് ചേർന്ന് നിൽക്കുന്ന അങ്ങനെയുള്ള വീടുകളുടെ സന്ദർശനം അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ പരിപാടികളുണ്ട് അത് ഇങ്ങനെ ഇപ്പം ഇന്നിപ്പം ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പോകാനുള്ളതുണ്ട് ഉണ്ടായിരുന്നു പാർട്ടിയുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള ഇതിലൊക്കെ പോകാനുള്ള ഒരു അതിൻ്റെ ഒരു തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടൊരു ഒക്കെ ചേർന്നിട്ടുണ്ട് എങ്ങനെയായിരിക്കും നമ്മുടെ മണ്ഡലത്തിലെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്നൊരു വിശകലനം നടത്തിയിട്ടുണ്ട് അത് അത് പാർട്ടി വളരെ കൃത്യമായിട്ട് അതിൻ്റെ അവലോകനം നടത്തി കഴിഞ്ഞു വലിയ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ മുന്നണിക്ക് കഴിഞ്ഞു എന്നുള്ള വിലയിരുത്തലാണ് നടത്തിയത് അതേപോലെ തന്നെ വലിയ രീതിയിലുള്ള ആളുകളുടെ ഒരു വലിയ പിന്തുണ ആലത്തൂര് പാർലമെൻ്റ് മണ്ഡലത്തിന് കിട്ടി എന്നുള്ളൊരു വിലയിരുത്തൽ തന്നെയാണ് നടന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആ ഒരു വലിയ വിജയം ആവർത്തിക്കുമെന്ന് തന്നെയാണ് കാരണം ആലത്തൂര് പാർലമെൻ്റ് മണ്ഡലം ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും പറയുന്നു അത് ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പം തന്നെയാണ് ചേർന്ന് നടക്കാനാണ് ആലത്തൂർ പാർലമെൻറ്റിന് ഇഷ്ടവും അത് തന്നെയാണ് വരാൻ പോകുന്ന റിസൾട്ടും മണ്ഡലത്തിലെ ജനങ്ങളുടെ ഒരു പ്രതികരണങ്ങൾ ഇത്തവണയും കാരണം ഇപ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തൊക്കെ പോകുമ്പോഴേ ഇപ്പം ചില സ്ഥലങ്ങളിൽ നമ്മൾ സാധാരണ പോകുമ്പോൾ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രവർത്തനത്തിൽ കമ്മിറ്റിയാണല്ലോ അപ്പോൾ നമ്മൾ സാധാരണ നിന്ന് സംസാരിക്കുന്ന പോലെ നമുക്ക് ചില ഇപ്പം ചില ഓട്ടോ സ്റ്റാൻഡാണ് അതേപോലെ ചില തൊഴിലുറപ്പ് പദ്ധതിയിടങ്ങളിലാണെങ്കിലും നമുക്ക് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഷെഡ്യൂളിൽ ക്രമീകരണം പാർട്ടിയും തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുമാണ് വെച്ചിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ നമ്മൾ നമുക്ക് കുറച്ചുകൂടി അവരോടൊപ്പം ഒരു സമയം ചിലവഴിച്ചുകൊണ്ട് ആ സംസാരങ്ങളൊക്കെ നടത്താൻ കഴിയുന്നു എന്നുള്ളത് അപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ നിർദ്ദേശം കൊണ്ട് നമുക്ക് അത്രയധികം പോയിന്റുകൾ തീർക്കേണ്ടതുണ്ടാകും അപ്പം ചില ദിവസങ്ങളിൽ ഷെഡ്യൂൾ പറഞ്ഞിരിക്കുന്ന പോയിന്റ് ആയിരിക്കില്ല ചിലപ്പം വൈകുന്നേരം ആകുമ്പോൾ വീടുകളുടെയൊക്കെ അടുത്ത് പോയിന്റുകൾക്കിടയിൽ പോയിന്റുകൾ വരുന്ന കുറേ സ്ഥലങ്ങളും ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ വന്ന ചില ചില സ്ഥലങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ചില സ്ഥലങ്ങളിൽ നമുക്ക് കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിയാതെ പോയി അങ്ങനെയൊക്കെ പറയുന്ന ആളുകളൊക്കെ ഇപ്പോൾ ഈ ഓട്ടത്തിനിടയിൽ നമ്മൾ കാണുകയാണ് അപ്പോൾ ചില സ്ഥലത്ത് അയ്യോ ഞങ്ങളുടെ കടയിൽ ചായ കുടിക്കാൻ ഇറങ്ങിയില്ല എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഇപ്പം നമ്മൾ ചായ കുടിച്ച് അവരോട് സൗഹൃദം പങ്കിട്ട് എന്തായാലും മറ്റേ ചേച്ചി പറഞ്ഞോണ്ട് പറയാണ് നമ്മളിപ്പോൾ പ്രചരണം കണ്ടപ്പോൾ മറ്റു സ്ഥാനാർത്ഥികളിൽ നിന്നൊക്കെ വിപരീതമായിട്ട് അവരിലൊരാളായിട്ട് മാറിക്കൊണ്ട് പാട്ട് പാടുക കുശലം പറയുക അതൊക്കെ ഒരു സ്വാഭാവിക ശൈലിയാണ് ചേച്ചിയുടെ കാരണം നിങ്ങൾക്കറിയാലോ അപ്പം നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ആളുകൾ അവർ ചിലപ്പോൾ ചില സ്ഥലത്തൊക്കെ ഉണ്ടായിരിക്കുന്നത് നല്ല രസമാണ് അവർ തന്നെ പാട്ടൊക്കെ കണ്ടെത്തി അവര് മൈക്ക് വരുന്ന സമയത്ത് മൈക്ക് വാങ്ങി അവർ തന്നെ പാട്ട് പാടുന്നു കുട്ടികളാണെങ്കിലും അമ്മമാരാണെങ്കിലും ഞാൻ പാടുന്ന പാട്ടുകളും അതല്ലാത്ത പാട്ടുകളും പാടിക്കാനുള്ള എന്താ പറയുക പുതിയ പാട്ടുകളോടുള്ള ഒരു ഇപ്പം ആടുജീവിതമൊക്കെ കുട്ടികളും അമ്മമാരും ഉമ്മമാരും ഒക്കെ പറയുന്നത് കേൾക്കുമ്പം ഞാൻ അവർ എന്താ പറയുക അത് നമ്മളൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ പുതിയ പാട്ടുകൾ എന്നുള്ള പക്ഷേ എങ്കിലും അവരോടൊപ്പം രണ്ട് വരികയാണെങ്കിലും അതൊക്കെ പാടാൻ കഴിഞ്ഞു എന്നുള്ളതൊരു വലിയ സന്തോഷമാണ് പിന്നെ നമ്മൾ ചെല്ലുന്ന സ്ഥലങ്ങളിൽ ആളുകൾ പാട്ട് പാടുന്നത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു പോസിറ്റീവാണ് കാരണം അവർക്ക് അവർക്കറിയാം നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവർക്കും കൂടി പാടാനുള്ള ഒരു വേദിയാകുന്നു എന്നുള്ളത് ഒരു ഒരു സ്ഥലത്ത് നിന്ന് ചേട്ടൻ പഴയ ഞാൻ എപ്പോഴോ പാടി പോയ പാട്ടാണ് അതിൻ്റെ വരികളൊക്കെ ഓർത്ത് വെച്ചിട്ട് ഞാൻ ആ പാട്ട് പാടും അതിൻ്റെ രണ്ടു വരി പാടിക്കോണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആളുകളും വഴിയോർത്തുണ്ട് അപ്പം അങ്ങനെയൊക്കെ നല്ല രസകരമായിരിക്കുന്ന മൊമെൻ്റുകളും അതേപോലെ തന്നെ ആളുകളുമായിട്ടുള്ള സംവാദങ്ങളും ഒക്കെ ഇതിനിടയിലൂടെ നടന്നു പോയിട്ടുണ്ട് അതൊക്കെ വലിയ രസമാണ് ടയിൽ ഈ സിനിമ കാണാനും പാട്ട് ഒക്കെ സമയം എങ്ങനെ കിട്ടാറുണ്ടോ ഈ തിരക്കിനിടയിൽ കാരണം ഇപ്പോൾ കുറച്ച് നമുക്കിപ്പോൾ സിനിമ കാണാൻ ഈ തെരഞ്ഞെടുപ്പിന് സമയത്തോ അല്ലെങ്കിൽ അതിന് തൊട്ടു മുമ്പായിട്ടൊന്നും സമയം കിട്ടിയിട്ടില്ല അപ്പം ഇപ്പം നമുക്ക് ഏതെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടിയാൽ ഒരു സിനിമയൊക്കെ കാണാം എന്നുള്ളതാണ് പക്ഷേ എന്നാലും നമ്മൾ ചില സ്ഥലങ്ങളിൽ എത്തിപ്പെടേണ്ടത് എത്തിപ്പെടണമല്ലോ അത് മാത്രം മാറ്റി നിർത്തിയാൽ മതി പിന്നെ പുതിയ പാട്ടുകൾ നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ നമ്മൾ വാഹനത്തിലും പാട്ട് കേട്ടുകൊണ്ട് തന്നെയല്ലേ യാത്ര ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് നമ്മളറിയാതെ ചില പാട്ടുകൾ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടല്ല അറിയാതെ പഠിച്ചു പോകും അങ്ങനെയാണ് ചില പാട്ടുകൾ നമ്മുടെ മനസ്സിനകത്തേക്ക് അങ്ങനെ കയറിപ്പോ അപ്പോൾ അതൊക്കെ നമ്മൾ വഴി നീളം പഠിക്കും പിന്നെ നമ്മളും ട്രെൻഡിനൊപ്പം കുട്ടികളാഗ്രഹിക്കുന്നു അമ്മമാരത് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് കൊടുക്കണം നമ്മൾ അത് നമ്മളിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുമ്പോൾ ഒട്ടും മാറി നിൽക്കേണ്ട കാര്യമില്ല അതാണ് നമ്മുടെ ഒരു മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് പാട്ടിനെ കുറിച്ച് പറഞ്ഞു രണ്ട് പറ്റുമെങ്കിൽ ഇപ്പോഴും ശബ്ദം വലിയ ക്ലിയർ ആയിട്ടൊന്നുമില്ല നാടൻ പാട്ടാണോ അമൃത ചാനലിൻ്റെ പ്രേക്ഷകർക്കും റിപ്പോർട്ടർക്കും അതേപോലെ ക്യാമറാമാനും നാടൻപാട്ടാണോ അതോ സിനിമാ പാട്ടാണോ ഏറ്റവും കൂടുതൽ താല്പര്യം എന്ന് വെച്ചാൽ നമ്മളത് ഏറ്റവും കൂടുതൽ ഞാൻ കഴിഞ്ഞ തവണ തിരഞ്ഞെടുപ്പിലും ഇത്തവണയും പാടിയത് പൊന്നു നാനായിടത്തും നീ പാറീല്ലേ പള്ളിക്കൂടത്തിനകം പടിയില്ലാതെ പള്ളിക്കൂടത്തിനകം പടിയില്ലാതെ പുന്നാര പാട്ടു നീ പാടിയില്ലേ മിന്നാ മിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണിങ്ങോട്ടാണീ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നൂട്ടെ ഏറ്റവും കൂടുതൽ തവണ മണിച്ചേടേണ്ട മിന്നാമിനിങ്ങ് തന്നെയാണ് ഇപ്പോഴും എപ്പോഴും എവിടെ ചെന്നാലും ആളുകൾ ചോദിക്കുന്ന ഒരു പാട്ട് ആ പാട്ടിനൊരു ഭയങ്കര ഒരു ഫീലാണെന്നാണ് എല്ലാവരും പറയുന്നത് അത് നമുക്ക് പാടുമ്പോഴും നമുക്കതിൻ്റെയൊരു ഒരു എല്ലാ സ്ഥലത്തും അതിന് വരികളും അമ്മമാർക്കും കുട്ടികൾക്കും ചേട്ടന്മാരാണെങ്കിലും എല്ലാവർക്കും അറിയുക കേട്ടോ അതാണ് മിന്നാമിനിങ്ങിൻ്റെ ഒരു പ്രത്യേകത രസമാണ് എന്തായിരുന്നാലും എന്തായാലും ഗംഭീര ചേച്ചി ഒരുപാട് നന്ദി നമ്മളോട് സഹകരിച്ചതിനെ വളരെ മനോഹരമായിട്ട് ചേച്ചി പാട്ട് പാട്ടുപാടിത്തന്നു വീണ്ടും ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ആലത്തൂരിൻ്റെ പ്രതിനിധിയായിട്ട് ചേച്ചി തന്നെ രമ്യ ചേച്ചി തന്നെ തിരഞ്ഞെടുക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് എ അനുരാഗിനൊപ്പം ഗോകുൽ രമേശ് അമൃതാനിസ് പാലക്കാട്